ഹായ് ഫ്രണ്ട്സ്, സ്കിൻ സ്റ്റക് ക്രിയേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന പാഴ് വസ്തുക്കൾ, അതായത് പ്ലാസ്റ്റിക്, അത് വെച്ചിട്ട് നമുക്കൊരു വാക്യൂം ക്ലീനർ ചെറിയ മുതൽ മുടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യം നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ ഒരു പി വി സി 5 ഇഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ്, ഡി സി 12 വോൾട്ട് മോട്ടർ, അത് ഹൈ ടോർക്ക് 1000 RPM വരുന്ന ഒരു മോട്ടറാണ്. ഇത് ഓൺലൈനിൽ ആമസോണിൽ വാങ്ങിക്കിട്ട് 275 രൂപയാണ് എൻ്റെ പ്രൈസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മോട്ടർ, അതായത് ഇതേപോലെ വരുന്ന ഒരു കൂളിംഗ് ഫാനിൽ വരുന്ന ഒരു മോട്ടറാണ്. അത് നമ്മളെ അതിൻ്റെ ലീഫ് മാത്രം നമ്മളെ ഇളക്കിയെടുത്ത് വെച്ചേക്കാം. പിന്നെ നമുക്കൊരു ഒരു ഫ്ലക്സ് പശ. ഇത്രയാണ് നമുക്ക് വാക്യൂം ക്ലീനർ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സാധനങ്ങൾ. പി വി സി ബോട്ടിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക, റൗണ്ടിന് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നൈഫ് എടുത്ത് നമ്മൾ ഈ പി വി സിയുടെ ഈ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബോട്ടിലിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മാറ്റി വെച്ചു. ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് നമ്മുടെ ഈ പി വി സി പൈപ്പിൽ നമ്മുടെ ഡി സി മോട്ടർ ഘടിപ്പിക്കുന്നതാണ്. നമ്മുടെ പി വി സി പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന പി വി സി പൈപ്പ് എടുക്കുക. നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡി സി 12 വോൾട്ട് മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് എടുത്തേക്കണം. ഈ പൈപ്പിനകത്തോട്ട് നമ്മുടെ ഡി സി മോട്ടർ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ പൈപ്പിനകത്ത് കറക്റ്റ് ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മൾട്ടിവുഡിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മൂന്ന് പീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു സെൻറ്ററിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തൊന്ന് ഫ്ലക്സിക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പി വി സി പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ മോട്ടർ ഒട്ടിച്ച് വെച്ചു. അതിനുശേഷം നമുക്ക് ഈ ലീഫിൻ്റെ ഫ്രണ്ട് പോർഷനിൽ, അതായത് ഇപ്പോൾ എയർ സക്ക് ചെയ്യുന്നത് ഇവിടുന്ന് അകത്തോട്ടാണ്, ഇതുവഴി എയർ സക്ക് ചെയ്യുന്നു, ഇതുവഴി പുറത്ത് കളയുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഒരു നമ്മുടെ പഴയ അരിപ്പിൻ്റെ ഒരു നെറ്റ് നമുക്ക് കട്ട് ചെയ്ത് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഡ്രസ്റ്റ് കൂടുതലും പൊടിയൊന്നും ഇതിനകത്ത് കയറി അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മോട്ടറിന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നെറ്റ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൻ്റെ ഒരു പീസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു പീസ് ഇതിൽ, അതായത് പി വി സി പൈപ്പിൻ്റെ ബാക്ക് സൈഡിൽ, മോട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒന്ന് പൈപ്പിൻ്റെ അറ്റത്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. സൂപ്പർ ഗ്ലൂട്ട് ഫ്ലക്സ് ക്യൂക്കൂട്ട് വെച്ചിട്ട് ഓടി കൊടുക്കും. നമുക്ക് പി വി സി പൈപ്പിനെ സ്പ്രേ പെയിൻറ് ചെയ്തൊരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. ഒരു പീസ് കട്ട് ചെയ്തിരിക്കുന്ന ഇതേപോലത്തെ ഒരു പീസ് എടുത്ത് ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ബോട്ടിലിൽ എയർ ലീക്കാകാതിരിക്കാൻ
ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബോട്ടിലിനകത്തോട്ട് നമ്മൾ മോട്ടർ വെച്ച് കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ മോട്ടർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബോട്ടിൽ മോട്ടർ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കണം. ബോട്ടിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. മൾട്ടി വുട്ടിൽ കട്ട് ചെയ്തെടുത്ത പീസിൽ ഒരു പിടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വാക്യൂം ക്ലിയറിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മോട്ടറിൽ നിന്ന് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുന്ന വയർ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. വയർ ഒന്ന് സ്വിച്ചിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബാറ്ററി ഉപയോഗിച്ചാണ് വാക്യൂം ക്ലീനർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗ്ലൂ കൊണ്ട് വെച്ചൊന്ന് നമുക്കൊന്ന് ബാറ്ററി ഒന്ന് ഫിക്സ് ചെയ്യാം. ബാറ്ററി ലെഗ് ഒന്ന് കണക്ട് ചെയ്തിടാം. നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടപ്പ് ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് ഇതിനകത്തൊന്ന് ഓസ് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ബോട്ടിലേക്ക് ഹോസ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നീളം വേണ്ട, കുറച്ച് നീളം മതിയാവും. നമ്മുടെ വാക്യൂം ക്ലീനർ സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നല്ല പവറിൽ വലിക്കുന്നുണ്ട്. Thank you.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.